സുഹൃത്താ ഞാൻ ജസ്റ്റിൽ മാസ്റ്റർജിയിലേക്ക് സ്വാഗതം ഇപ്പോൾ എത്തിക്കുന്നത് കേരള പി എസ് സിയിൽ ഡിസംബർ പതിനഞ്ചാം തീയതി പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിൽ ലബോറട്ടറി അസിസ്റ്റൻ്റ് എന്നുള്ള ഒരു വേക്കൻസി ഉണ്ട് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്താണ് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലിക്കേഷൻ ഫീസ് ഉണ്ടോ അതിൻ്റെ എക്സാമിനേഷൻ എങ്ങനെയാണ് അങ്ങനെ എല്ലാവിധ ഡീറ്റെയിൽസും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് മാസ്റ്റർജി കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ വീഡിയോ ഒന്ന് സജസ്റ്റ് ചെയ്താൽ വളരെ സന്തോഷം എന്നാൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു ലൈക്ക് വീഡിയോ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം എന്നാലും കാറ്റഗറി നമ്പർ ര അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ കാറ്റഗറി നമ്പറിലാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഇത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നിട്ടുള്ള അവസരമാണ് ഡയറക്റ്റ് ഡയറക്റ്റായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റാണ് താൽക്കാലിക വിഭവം അല്ല സ്ഥിരമായിട്ടുള്ള ജോലിയാണ് ലബോറട്ടറി അസിസ്റ്റൻ്റ് എന്നുള്ളതാണ് പോസ്റ്റിൻ്റെ പേര് സാലറി മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് സാലറി സ്കെയിൽ വരുന്നത് ഒരു വേക്കൻസിയാണ് ഇപ്പം കറണ്ട്ലി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വേക്കൻസികളുടെ എണ്ണം കൂടാവുന്നതാണ് കൂടും കാരണം എന്താണ് ഒരു മൂന്ന് വർഷത്തേക്കായിരിക്കും ലിസ്റ്റ് സാധാരണ ആയിട്ട് ഉണ്ടാവുക അതിൻ്റെ ഇടയിൽ വരുന്ന വേക്കൻസികളൊക്കെ ഈ ലിസ്റ്റ് പ്രകാരമായിരിക്കും നികത്ത് ഓക്കെ എന്തായാലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ആണ് പതിനെട്ട് വയസ്സിനും മുപ്പത്താറ് വയസ്സിന് ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതായത് നിങ്ങൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയിലുള്ള എല്ലാവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിലേക്ക് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സിക്കാർക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിൻ്റെ ഇളവ് ലഭിക്കുന്നതായിരിക്കും ക്വാളിഫിക്കേഷൻ വരുന്നത് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾ കെമിസ്ട്രിയിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രി ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതാണ് മെയിൻ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് ഓക്കെ ഇതിലേക്ക് ഫസ്റ്റ് ആദ്യം നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വർഷത്തേക്ക് പ്രൊബോഷണറി പീരീഡായിരിക്കും പ്രൊബഷണറി പീരീഡാണ് നിങ്ങളതിനു അനുസരിച്ചായിരിക്കും നിങ്ങളുടെ സ്ഥിരമാക്കം അല്ലെങ്കിൽ ഭാവി ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ട്രെയിനിങ് എന്നുവെച്ചാൽ എ പേഴ്സൺ അപ്പോയിൻ്റഡ് ബൈ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഷാൾ അണ്ടർ ഗോ സച്ച് ട്രെയിനിങ് ആസ് മെസ് പ്രിസ്ക്രൈബ് ബൈ പ്രിസ്ക്രൈബ്ഡ് ഫ്രം ടൈം ടു ടൈം ഇതിലേക്ക് എന്താണ് ഇതിങ്ങനൊരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ് ആയതുകൊണ്ട് തന്നെ ടൈം ടു ടൈമിൽ നിങ്ങൾക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് ഇതിലേക്ക് എങ്ങനെയാണ് സെലക്ഷൻ നടക്കുക എന്നുള്ളതാണ് സെലക്ഷൻ എന്ന് വെച്ചാൽ എക്സാമിനേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ നടക്കുക ഫസ്റ്റിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ഓൾറെഡി കേരള പി എസ് സിയിൽ പ്രൊഫ ഒരു വൺ ടൈം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ടൈപ്പ് ചെയ്യുക ആ ടൈപ്പ് ചെയ്യാനുള്ള വെബ്സൈറ്റാണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് എന്നുള്ള വെബ്സൈറ്റ് കാണാം അതിൽ നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും ടൈപ്പ് ചെയ്യാനുള്ള തുളസി എന്നുള്ള ഒരു പേജുണ്ട് ആ പേജിൽ പോയിട്ട് നിങ്ങളുടെ യൂസർ യൂസറേടേയും പാസ്വേഡും ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ അതിൽ കാണാവുന്നതാണ് നോട്ടിഫിക്കേഷൻ എന്നുള്ള സെക്ഷനിൽ നോട്ടിഫിക്കേഷൻ കാണാവുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് ഡയറക്റ്റായിട്ട് കയറിയിട്ട് അതിൽ അപ്ലൈനാവും എന്നുള്ള ഒരു ബട്ടൺ ഉണ്ടാവും അപ്ലൈ നാവ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് പറയുന്ന മുകളിൽ പറഞ്ഞുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇപ്പം കേരള പി എസ് സിയിലെ പ്രൊഫൈലൊന്നുമില്ല അല്ലെങ്കിൽ നിങ്ങൾ കേരള പി എസ് സിയിൽ വൺ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഇങ്ങനൊരവസരം അറിയുന്നതെങ്കിൽ നിങ്ങൾ പ്രൊഫൈലൊന്നും ക്രിയേറ്റ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ പോകേണ്ട വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നുള്ള വെബ്സൈറ്റ് പോവാം അതിൽ വൺ ടൈം രജിസ്ട്രേഷൻ എന്നുള്ളൊരു ടാബ് ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫോട്ടോ നിങ്ങളുടെ സിഗ്നേച്ചർ നിങ്ങളുടെ മറ്റ് എജ്യൂക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആധാർ കാർഡ് എല്ലാം സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു യൂസർ ഐഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് എന്നിട്ട് നിങ്ങൾ ഈ ഈ വെബ്സൈറ്റിൽ തന്നെ വീണ്ടും ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾ ഈ പറയുന്ന പോസ്റ്റിലേക്ക് ആ പോസ്റ്റിൻ്റെ കാറ്റഗറി നമ്പർ അതിലൊന്നിലേ അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സ്റ്റേറ്റ് വൈഡ് വേക്കൻസീസ് ഉള്ള ഒരു ഭാഗം ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷനിൽ സ്റ്റേറ്റ് വൈഡ് വേക്കൻസി പോയാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ സബ്മിഷൻ കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് അപ്ലിക്കേഷൻ്റെ പ്രൊസീജിയർ എന്തായാലും എങ്ങനെയാണ് അതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് എന്നത് എന്തായാലും എത്രത്തോളം കാണും നമുക്ക് ഈ വീഡിയോ നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് മെസ്സേജ് കാണുന്നതെങ്കിൽ ചാനൽ നിന്ന്